ഹലോ ഗായ്സ്, വെൽക്കം ടു ഐ എസ് എൽ ടോക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രധാനമായി അലട്ടുന്ന പ്രശ്നമാണ് പ്ലേയേഴ്സ് നേരിടുന്ന ഇഞ്ചുറീസ്. ഐ എസ് എൽ മത്സരം തുടങ്ങുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പ്ലേയേഴ്സും ഇഞ്ചുറീസിൻ്റെ പിടിയിലായിരുന്നു. അതോടൊപ്പം മത്സരങ്ങൾ പുരോഗമിക്കും തോറും ഇഞ്ചുറീസിൻ്റെ എണ്ണം കൂടി വരികയായിരുന്നു. ഇൻ്റർനാഷണൽ മാച്ചസുകൾ കാരണം നിലവിൽ ഇപ്പോൾ ഐ എസ് എൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നവംബർ 23 ഐ എസ് എൽ പുനരാരംഭിക്കുന്നത്. ബംഗളൂരു വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സാണ് മാച്ച് തുടക്കം കുറിക്കുക. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ പ്ലേയേഴ്സിൽ ആരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരിച്ചെത്തുമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പായി, ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് ചാനലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐ എസ് എൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പരിക്കേറ്റ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായ സന്ദേശ് ചിങ്ങ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ ഇന്ത്യയുമായി നടന്ന ഒരു സൗഹൃദ മത്സരത്തിനാണ് താരത്തിന് പരിക്കേൽക്കുന്നത്. താരത്തിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ മറ്റു പ്ലേയേഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ റിക്കവറി ടൈം ആവശ്യമുള്ളത് സന്ദേശ് ജിങ്ങിന് തന്നെയാണ്. എന്നാൽ സന്ദേശ് ജിങ്കന്റെ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന അപ്ഡേറ്റ്സ് എന്തെന്നാൽ, സന്ദേശ് ജിങ്കൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ബ്ലാസ്റ്റേഴ്സിലെത്തുകയും ട്രെയിനിങ് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും മാച്ച് ഫിറ്റിലേക്ക് എത്താൻ വളരെയധികം കാലതാമസം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ബംഗളൂരിനെതിരെയുള്ള മാച്ചസിൽ എന്തായാലും ജിങ്കൻ അവൈലബിൾ ആയിരിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തുപോയ താരമാണ് മെരിയോ ആർക്യസ്. താരം മാച്ച് ഫിറ്റ് അല്ലാത്തതിനാൽ 80 ശേഷമാണ് താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറായി ഇറക്കുന്നത്. എന്നാൽ താരത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കളിയുടെ അവസാനം താരത്തിന് ആംസ്ട്രിങ് മൂലം പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് താരം ട്രെയിനിങ് ക്യാമ്പിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു പ്ലേയേഴ്സുമായി താരം പ്രാക്ടീസും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരിനെതിരായ മത്സരത്തിൽ താരം കളിക്കുവാനും വളരെ അധികം ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഹൈദരാബാദ് എഫ് സിയുമായി നടന്ന മത്സരത്തിൽ പരിക്ക് പറ്റി പുറത്തുപോയ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂവർലൂൺ. ആംസ്ട്രിങ് ആയിരുന്നു ഇഞ്ചുറി. താരം ഇതുവരെ മാച്ച് ഫിറ്റ് ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബംഗളൂരുമായിട്ടുള്ള മത്സരത്തിൽ തീർച്ചയായും സൂവർലൂൺ അവൈലബിൾ ആയിരിക്കില്ല. ശേഷം നടന്ന ഒഡീഷ എഫ് സിയുമായുള്ള മത്സരത്തിൽ നമുക്ക് രണ്ട് താരങ്ങളാണ് പരിക്ക് പറ്റി പുറത്തുപോയത്. തുടക്കം 2 തന്നെ പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്ന താരമാണ് ജെയ്റോ റോഡ്രിഗസ്. ജെയ്റോയ്ക്കും ആംസ്ട്രിങ് തന്നെയായിരുന്നു ഇഞ്ചുറി പ്രോബ്ലം. എന്നാൽ സൂവർലൂനെ അപേക്ഷിച്ച് താരത്തിൻ്റെ ഇഞ്ചുറി ഇമ്പാക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ താരത്തെ ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള കളിക്ക് അവൈലബിൾ ആകുമെന്നാണ് ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന അപ്ഡേറ്റ്സുകൾ. ഇതേ മത്സരത്തിൽ തന്നെ പരിക്ക് പറ്റി പുറത്തുപോയ താരമാണ് റാഫേൽ മിസ്സിപോളി. എന്നാൽ ഈ താരത്തിൻ്റെ ഇഞ്ചുറി മറ്റു താരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ഇഞ്ചുറിയാണ്. കാരണം ഒഡീഷ എഫ് സിയുടെ സ്ട്രൈക്കറായ അരിദാനയുമായി ഒരു ഹെഡ് ക്ലാഷിലൂടെ പറ്റിയ മുറിവ് കാരണമാണ് താരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. എന്തായാലും താരത്തിന് അതിലൂടെ വലിയൊരു ഇഞ്ചുറിയൊന്നും സംഭവിച്ചിട്ടില്ല. താരം അത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തീർച്ചയായും ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലും മെസ്സി പോളി അവൈലബിൾ തന്നെയായിരിക്കും. സൂവലിനൊഴികെ ബാക്കി 6 വിദേശ താരങ്ങളെയും ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ അവൈലബിൾ ആകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. എന്നിരുന്നാലും മെൽക്കോഷട്ട് ഒരു ഇനിയൊരു റിസ്ക് എടുക്കാൻ തീർച്ചയായും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ മാരിയോ ആർക്കിസും അതുപോലെ ജെയ്റോയും എല്ലാം ഒരു കംപ്ലീറ്റ് മാച്ച് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് താരങ്ങളെ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇനിയും ഒരു റിസ്ക് എടുത്തൊരു പരിക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും. കോച്ചിന് ഇനിയും ഈ താരങ്ങളെ പുറത്തിരുത്തി കളി നിയന്ത്രിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൽക്കോ ഷെട്ടൂരി ധൃതിപ്പെട്ട് ഈ താരങ്ങളെ ബംഗളൂരു എഫ് സിക്കുള്ള മാച്ചിൽ ഇറക്കുമെന്ന് നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് ബൈ.